Good morning to all. Winning Team Kerala family ഒരുക്കിയിരിക്കുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം ഇന്ന് നമ്മൾ നൂറുകണക്കിന് ആൾക്കാരാണ് ഇന്ന് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോണത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ഇതിഹാസമാണ് ഇന്ന് നമ്മളോട് ഈ ബിസിനസ്സിലെ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സംസാരിക്കാനായിട്ട് ഇന്ന് വരുന്നത്. കാരണം നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പീക്ക് പെർഫോമൻസ് പുറത്തേക്ക് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അതിനുപെടുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഈ കൊറോണ പീരീഡില് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീടുകളിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഏകദേശം May 3 കഴിഞ്ഞാൽ വലിയ ബൂമിങ്ങിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഗോൾഡൻ ചാൻസ് ബിസിനസ്സിൽ വന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും ചലഞ്ചസുകൾ വരുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രം എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ ഡെയിലി നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ 20 എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ. വെസ്റ്റീജിനകത്ത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയിൽ 4 കഴിഞ്ഞു. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തത്. ഇന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ദൗത്യമാണ് എനിക്കുള്ളത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് സുരേഷ് കുമാർ, കോതമംഗലത്താണ് എൻ്റെ വീട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിൽ 4 യൂണിവേഴ്സൽ ക്രൗഡ് ഡയറക്ടറായിട്ട് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഞാൻ ക്ഷണിക്കാൻ പോകുന്നൊരു വ്യക്തി, അദ്ദേഹത്തെ പറ്റി 2 പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സങ്കടകരമാണ്. കാരണം വിന്നിംഗ് ടീം കേരള ഇന്ത്യ ലോകമെമ്പാടുമുള്ള 7 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പ്, കേരളക്കരെ ആകെ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെന്നാൽ വിന്നിംഗ് ടീമിന്റെ 1 പില്ലർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, 10,000 ആൾക്കാർ അദ്ദേഹത്തിന്റെ ഓരോ സെഷൻസ് കേൾക്കാനായിട്ട് കൊതിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. നമ്മുടെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം മലയാളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ അദ്ദേഹമാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചത്, എന്നെ ബിസിനസ്സിൽ ഗൈഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു എക്സലന്റ് ട്രെയിനറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, സെയിൽസ് ട്രെയിനറാണ്. ധാരാളം കമ്പനികൾ അവരുടെ റിയൽ ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ ബാക്കപ്പ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. ഈ ബിസിനസ്സിൽ കഴിഞ്ഞ 4 ആയിരക്കണക്കിന് ഫാമിലികളിലേക്ക് 10,000 മുതൽ 4.5 വരെ പ്രതിമാസ വരുമാനം വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സെഷനാണ് അദ്ദേഹം ചെയ്യാൻ പോണത്. ആ സെഷൻ സെൽഫ് എസ്റ്റീം. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ പോണം. സോ നിങ്ങൾ എല്ലാവരും വളരെ നല്ലൊരു ക്ലാപ്പോടുകൂടി അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഹോട്ട് സീറ്റിലേക്ക് ക്ഷണിക്കാം. സോ ലെറ്റ് അസ് വെൽക്കം അവർ ഓൺ ഗ്രേറ്റ് ബിലവഡ് മിസ്റ്റർ ജ്യോതിഷ് കുമാർ, ഡബിൾ ക്രൗൺ ഡയറക്ടർ, പ്ലീസ്. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? നമ്മൾക്കറിയാം നമ്മുടെ കൊറോണ ക്രൗൺ എന്ന സീരീസ് നമ്മൾ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ, ഗ്ലോബൽ ബിസിനസ് പ്ലാൻ, അതിനുശേഷം നമുക്കറിയാം 10-step പാറ്റേൺ, അതിനുശേഷം നമ്മൾ ചെയ്ത കമ്മിറ്റ്മെന്റ്, വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പലതരത്തിലുള്ള യൂത്ത്സ്, ഹൗസ് വൈഫ്, ബിസിനസ് മാൻ, നിരവധി ആൾക്കാരുടെ പ്ലാൻ കേട്ടു. അതിനുശേഷം നമുക്കറിയാം കമ്മിറ്റ്മെന്റിനെ കുറിച്ചുള്ള നമ്മുടെ ഇത് കേട്ടു, 3 steps to crown. അതിനുശേഷം നമ്മള് ആറ്റിറ്റ്യൂഡ്, അതിനുശേഷം നമ്മുടെ തന്നെ വല്യേട്ടനായ ഭരതേട്ടന്റെ ബിലീഫ്, ഇതെല്ലാം തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ഇന്ന് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റാണ് സെൽഫ് ഹെസ്റ്റീം, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കതിനെ ആത്മാഭിമാനം എന്ന് പറയും. ഈ ബിസിനസ്സിൽ നമ്മൾ വളർന്നു വലുതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസിന്റെ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ വലിയ ഉയരങ്ങളിൽ എത്തണമെന്നുണ്ട്, വലിയ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വായത്തമാക്കേണ്ട
ഒരു ഗുണമാണ് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം. അതുകൊണ്ട് തന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കത്തില്ല, ബട്ട് സെൽഫ് എസ്റ്റീം യു ഹാവ് ടു ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം. എന്താണ് സെൽഫ് എസ്റ്റീം? നമ്മൾ ഒരുപാട് തന്നെ കേട്ടിട്ടുണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാഭിമാനം. നമുക്കറിയാം സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് എസ്റ്റീം നമ്മൾ ഈ ബിസിനസിന്റെ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രമേണ ആർജിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്രമേണ പടിപിടിയായിട്ട് ഉയർന്നു വരും. അതറിയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ലോ സെൽഫ് എസ്റ്റീം, എങ്ങനെ ഉണ്ടാവുന്നത്. യൂഷ്വലി പറയപ്പെടുന്നത് നമ്മൾ ഏതാണ്ട് 60% നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ബേസിക്കലി 60% ആൾക്കാരും നെഗറ്റീവ്. അപ്പൊ ആദ്യം മനസ്സിലാക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾ നെഗറ്റീവ് തോട്ട് ഉള്ള ആളാണ്. അപ്പൊ നെഗറ്റീവ് തോട്ട് എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് തോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടാകും, ആവശ്യമില്ലാത്ത അഡ്രിലിൻ പ്രൊഡ്യൂസ് ചെയ്യും, പൂവർ പെർഫോമൻസ് ഉണ്ടാകും, നമ്മുടെ പെർഫോമൻസ് പൂവർ ആവും, നമുക്ക് ജീവിതം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഫെയിലർ ആക്കി മാറ്റുന്നത്. അപ്പൊ ഫെയിലർ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യും, ഞാൻ എന്താ ഇങ്ങനെയായി, ഞാൻ എന്താ വിജയിക്കാത്ത, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഈ സെൽഫ് ബ്ലെയിം വീണ്ടും വന്നാൽ വീണ്ടും ലോ സെൽഫ് എസ്റ്റീമിലേക്ക്. അപ്പൊ ലോ സെൽഫ് എസ്റ്റീം എന്ത് ചെയ്യും? വീണ്ടും നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ്, അത് വീണ്ടും ആങ്സൈറ്റിയിൽ പോകും, പെർഫോമൻസ് ഉണ്ടാവില്ല, ഫെയിലർ ആവും. ഇതിനെ പറഞ്ഞ ഒരു വിഷ്യസ് സർക്കിൾ. ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആൾക്കാർ ഈ വിഷ്യസ് സർക്കിളിൽ കറങ്ങുന്ന ആൾക്കാർ. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സെൽഫ് എസ്റ്റീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ സെൽഫ് എസ്റ്റീം ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ്? അതായത് നിങ്ങളുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ആദ്യം അത് ബാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ബിഹേവിയറെ മാറും. സോ നമ്മളെ ബിഹേവിയറിനെ മാറ്റുന്നുണ്ടാവും, നമ്മുടെ തീരുമാനങ്ങളെ മാറ്റുന്നുണ്ടാവും, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ മാറ്റുന്നുണ്ടാവും, അത് നമ്മുടെ സക്സസിനെ അഫക്ട് ചെയ്യും. ആഫ്റ്റർ എന്നാണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിനെ തന്നെ, നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമായി നമ്മുടെ ഈ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം മാറും. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് എസ്റ്റീം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ വിജയിച്ച മഹാരഥന്മാരെല്ലാം തന്നെ അവർ ദാരിദ്ര്യത്തിൽ നിന്നും മോശം കണ്ടീഷനിൽ നിന്നും സെൽഫ് എസ്റ്റീം ആർജിച്ച് വളർന്ന് വലുതായ ആൾക്കാരാണ് മഹാത്മാരായ വ്യക്തികൾ. അപ്പോൾ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലും സെൽഫ് എസ്റ്റീം വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. നമുക്കറിയാം ഈ പിക്ചറിൽ കാണുക, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നോക്കൂ, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താ? നിങ്ങൾ കരുതുകയാണ് ഞാൻ ഈ പിക്ചറിൽ കാണുന്നത് പോലെ, നിങ്ങൾ കരുതുക നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളെ കാണാം? നിങ്ങൾക്ക് നിങ്ങളൊരു സിംഹമായിട്ട് വേണമെങ്കിൽ കരുതാം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്? എങ്ങനെ നിങ്ങൾ ആയിത്തീരണം? അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം, നിങ്ങൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നു, ആ സെൽഫ് എസ്റ്റീമാണ് നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ ആർജിക്കേണ്ട ഒരു സാധനമാണ് ഞാൻ പറഞ്ഞ സെൽഫ് എസ്റ്റീം. പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ, ഒന്നാണ് കോൺഫിഡൻസ്, രണ്ടാമത്താണ് സെൽഫ് എസ്റ്റീം. ഇതിനെ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം. അതെന്താ? ടു ട്രസ്റ്റ് ഓൺ സെൽഫ്, നമ്മളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നതാണ് ആത്മാഭിമാനം. പക്ഷെ സെൽഫ് എസ്റ്റീമോ? ടു വാല്യൂ ഓൺ സെൽഫ്, പറയപ്പെടുന്നത് നമ്മളെ കുറിച്ചുള്ള വൈകാരികമായ വിലയിരുത്തൽ, അതാണ് സെൽഫ് എസ്റ്റീം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒരു ഔട്ട്വേർഡ് പ്രൊജക്ഷൻ, നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ് നമ്മളെ കുറിച്ച്. അതേസമയം സെൽഫ് എസ്റ്റീം ആണെങ്കിലോ അൻ ഇൻവാർഡ് പെർസ്പെക്റ്റീവ്, നമ്മളെ കുറിച്ചുള്ള ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും, നമ്മൾ കൊണ്ടാക്കേണ്ട കാഴ്ചപ്പാട്, നിങ്ങൾ ആരായിത്തീരണം, എന്തായിത്തീരണം, അതാണ് സെൽഫ് എസ്റ്റീം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ഓൺ അച്ചീവ്മെന്റ്സ് ആണ്, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളിൽ നിന്നാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അതേസമയം സെൽഫ് എസ്റ്റീം ബിൽഡ് ഓൺ പേഴ്സണൽ വാർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആർജിക്കുന്ന കുറെ ഗുണങ്ങൾ നമ്മൾ ഉള്ളിനുള്ളിൽ വളർത്തിയെടുക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയാം, ആത്മാഭിമാനം വർദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, നമുക്ക് പറയാം സിൻസിയറിറ്റി, ഹോണസ്റ്റി, ഇതെല്ലാം മൂല്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൂല്യങ്ങളെ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടുന്നത്. മറ്റൊരു തന്നെ ഇന്റർപേഴ്സണൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം, നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഇൻട്രാ പേഴ്സണൽ, നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളിലും പ്രിൻസിപ്പിളിലും അധിഷ്ഠിതമായിട്ട് നിങ്ങളെന്ന പേഴ്സണലി നിങ്ങൾ ആർജിക്കുന്ന ശക്തി, നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മൂല്യങ്ങൾ, അതാണ് നമ്മുടെ ഇൻട്രാ പേഴ്സൺ. കോൺഫിഡൻസ് ആത്മവിശ്വാസമാണെങ്കിൽ സെൽഫ് എസ്റ്റീം ആത്മാഭിമാനമാണ്. അപ്പൊ കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കാൻ ആർജിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം. നമുക്ക് രണ്ട് തരത്തിലെ സെൽഫ് എസ്റ്റീം, ഒന്നൊരു ലോ സെൽഫ് എസ്റ്റീം, ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വിഷ്യസ് സർക്കിളാണ്. രണ്ടാമതാണ് ഹൈ സെൽഫ് എസ്റ്റീം. അപ്പൊ നമ്മൾ ഹൈ സെൽഫ് എസ്റ്റീമിൽ നമ്മൾ എങ്ങനെയാണ് മാറുക? ഞാൻ ആദ്യമേ പറഞ്ഞു, സെൽഫ് എസ്റ്റീം മീൻസ് വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു, അതിന് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ് ബി കോൺഫിഡന്റ്. എന്ത് ചെയ്യണമെങ്കിൽ ആത്മവിശ്വാസം വേണം. സോ ആദ്യം നമ്മൾ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി. രണ്ടാണ് ബി പങ്ച്വൽ. പങ്ച്വാലിറ്റി എന്നൊരു ക്വാളിറ്റി, സമയത്തിന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടും. 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് മീറ്റിംഗ് എത്തണം. നിങ്ങൾ കമ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ എത്തുന്നതിനാണ് നമ്മൾ പങ്ച്വൽ എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എപ്പോഴും വർദ്ധിപ്പിക്കുന്നവരാണ് പങ്ച്വാലിറ്റി. അടുത്തൊരു ഡ്രസ് വെൽ, വില കൂടിയ വസ്ത്രം ധരിക്കണമെന്നല്ല പറഞ്ഞത്, അക്കോർഡിംഗ് ടു ഒക്കേഷൻ. നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു, നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്നു, നമ്മൾ വേറൊരു ഫംഗ്ഷന് പോകുന്നു, അതിനനുസരിച്ച് ഡ്രസ് ചെയ്യും. അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും. ആൻഡ് ബി അപ്ഡേറ്റ്. അപ്ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്നത് തന്നെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സമൂഹത്തിൽ നിന്ന് നടക്കുന്നു. ഇന്ന് നോക്കും, നമുക്കിന്നൊരു രാജ്യത്തിനും ലോകത്തിനും ഉണ്ടായ ഒരു പ്രോബ്ലം കാരണം നമ്മൾ വീട്ടിലിരിക്കും. അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവുമുള്ള നോളജ് ലെവൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റഡ്. ഇതാണ് നമ്മുടെ ലോ സെൽഫ് എസ്റ്റീമിൽ നിന്നും നമ്മളെ ഹൈ സെൽഫ് എസ്റ്റീമിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഹൈ സെൽഫ് എസ്റ്റീമിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, ഡ്രസ്സിംഗ് ആൻഡ് അപ്ഡേറ്റിങ്ങിനെ കുറിച്ച്, എന്താണ് ഡ്രസ്സിംഗ് എന്ന്? വില കൂടിയ വസ്ത്രം ധരിക്കുന്നതല്ല, നമ്മൾ ഓരോ മീറ്റിംഗിനും ഫംഗ്ഷനും പോകുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ ഇറ്റ് ഗിവ്സ് മോർ എനർജി. നമുക്ക് എനർജി, നമ്മുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നമുക്ക് അത് തരുന്നതാണ് മോർ എന്തൂസിയാസം, നമ്മുടെ ഉത്സാഹം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്തിൻ യു. നമ്മൾ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. നമുക്ക് ഈ മനുഷ്യ ജന്മം എന്ന ഈ പുണ്യ ജന്മത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ എന്തൂസിയാസം വർദ്ധിക്കുന്നത് ദ ഗോഡ് വിത്തിൻ യു. നിങ്ങളെല്ലാം നന്മ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ആ ഉത്സാഹം, ഈ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഈ സ്ഥിരോത്സാഹമാണ് നമ്മൾ എന്തൂസിയാസം എന്ന് പറയുന്നത്. നമ്മളിലുള്ള നന്മ കൊണ്ട് ഈ ലോകത്തിനോ നമ്മുടെ സമൂഹത്തിനോ പ്രയോജനമുണ്ടാകുമെന്ന് കരുതുമ്പോഴാണ് നമ്മുടെ എന്തൂസിയാസം 10 മടങ്ങ് വർദ്ധിക്കുന്നത്. ഒരു എന്തൂസിയാസം ഉള്ള ഒരു ആളിന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനും വിജയം പകർന്നു കൊടുക്കാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസസ് ബിലീഫ്. നമ്മുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. അപ്പൊ എന്തൂസിയാസം എന്ന സാധനം അല്ലെങ്കിൽ ഉത്സാഹം എന്ന സാധനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. എപ്പോഴാണ് നമ്മുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നത്? പറഞ്ഞ വിശ്വാസം എല്ലാം നമ്മൾ അതുകൊണ്ടാണ്. ബൈബിളിൽ പറയുന്നുണ്ട് എ സ്ട്രോങ് ബിലീഫ് ക്യാൻ ചേഞ്ച് മൗണ്ടൻസ്. അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇറ്റ് വിൽ ബിൽഡ് അവർ പോസിറ്റീവ് സബ് കോൺഷ്യസ്. ഞാൻ പറയും നമുക്ക് രണ്ട് തരത്തിലെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വില്ലനാണ്, ഒരു കാര്യവും അംഗീകരിക്കത്തില്ല. എന്ത് കേട്ടാലും നമ്മൾ ഒരു ചെവിൽ കേട്ട് മറു ചെവിൽ കേട്ട്. പക്ഷെ സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് ആണ്. എന്തും വിശ്വസിക്കും. നോക്കൂ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മൾ ഉറങ്ങുമ്പോൾ വർക്ക് ചെയ്യാറില്ല, പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ചിന്തകളെ പ്രോസസ്സ് ചെയ്യുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസവും അത് നമ്മുടെ ആത്മാഭിമാനവും 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മളെ ഡ്രസ്സിങ്ങിലും നമ്മുടെ അപ്പിയറൻസിലും എല്ലാം മാറ്റം ഉണ്ടാക്കാൻ പറയുന്നത്. ആൻഡ് when you have that self esteem, when you have that confidence, when you have that enthusiasm, enthin cheyanulla ulsaham shaktiyum nammil undagum. Adin aadhi manasilakkanda karyamana nammalku devan thanna ettum valiya oru pradhanapetta organ aanu brain allengil thalachor. Nokku mattu jeevigalkku thalachor undu nu njan paranja, pakshe adu oru pravartippikkunnilla.
അപ്പൊ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ ബ്രെയിൻ. എന്താണോ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് മാത്രമേ നമ്മുടെ ബ്രെയിൻ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ എവരിഡേ നിങ്ങൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എവരിഡേ നിങ്ങൾ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ പവറിനെ കൂട്ടണം. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് അത് ബ്രെയിന് കാണിച്ചു കൊടുക്കണം. പറയപ്പെടുന്നത് ബ്രെയിനിന് മൂന്ന് കാര്യങ്ങളെ വേണ്ടതായിട്ടുള്ളൂ. ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന തോട്ട്സ് ആണ്, ചിന്തകളാണ്. നമ്മുടെ ബ്രെയിൻ ഒരു ദിവസം 10,000 മുതൽ 60,000 ചിന്തകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ചില ചിന്തകൾ വളർന്നു വലുതാവും, ബാക്കിയെല്ലാം അബോർട്ട് ആവും. അപ്പൊ ഇവിടെ നമ്മുടെ ബ്രെയിന് വേണ്ട ഫുഡ് തോട്ട്സ് ആണ്. ബ്രെയിന് മൂന്ന് കാര്യങ്ങളെ വേണ്ടി, ഒന്ന് തോട്ട്സ്, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് വെള്ളം. ഇത് വളരെ അത്യന്താപേക്ഷ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബ്രെയിനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ പോലും 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും. രണ്ടാമത്തെ കാര്യം ഓക്സിജൻ, ബ്രെയിൻ അത്യാവശ്യമാണ്. ആൻഡ് തോട്ട്സ്, കാരണം തോട്ട്സിനെ പ്രോസസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ബ്രെയിൻ ഒരു കോശം ഉണ്ട്, സെൽസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. നിങ്ങളുടെ ന്യൂറോൺസ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ്. ഈ ന്യൂറൽ പാത്വേ നല്ല കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതിന് വേണ്ടിയുള്ള ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ്, മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം ന്യൂറൽ പാത്വേ ക്രിയേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് നിങ്ങൾ അതിനെ കുറിച്ച് വീണ്ടും 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 ചിന്തിക്കാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ നമുക്ക് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്. വാട്ട് എവർ യു തിങ്ക്, ബ്രെയിൻ വിൽ ആക്സെപ്റ്റ്. ആൻഡ് വാട്ട് എവർ യു ഫോക്കസ്, ഇറ്റ് വിൽ ഗ്രോ. അപ്പൊ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ബ്രെയിനിന് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അങ്ങോട്ട് കൊടുക്കും. നോളജ് ബ്രെയിനിന് കൊടുക്കാം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. സോ നമ്മുടെ ബ്രെയിനെ നിങ്ങൾ എപ്പോഴും, ബ്രെയിനിന്റെ പവർ, ഇൻക്രീസ് യുവർ ബ്രെയിൻ പവർ. നിങ്ങളുടെ ബ്രെയിനിന്റെ പവറിനെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുക, എന്തായി തീരണം അതിനെ കുറിച്ച് ചിന്തിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഈ ഓർഗൻ അതിനനുസരിച്ചുള്ള ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് യു ആർ ദ യു വിൽ ബിക്കം ദ പ്രോഡക്റ്റ് ഓഫ് യുവർ ന്യൂറൽ പാത്വേ. അങ്ങനെ ആയിരക്കണക്കിന് ന്യൂറൽ പാത്വേ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടപ്പോഴും വിജയിച്ചപ്പോഴും. അപ്പൊ നമുക്ക് വിജയിക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിജയങ്ങളെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ചെയ്യേണ്ടിരിക്കുന്ന ആട്ടോ സജഷൻ, നമ്മളെ പറഞ്ഞ സെൽഫ് ടോക്ക് എന്ന് പറയും. പ്രാക്ടീസ് എവറി ഡേ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെ കുറിച്ച് ചിന്തിക്കൂ. ഫോക്കസ് ഓൺ എവറി ഡേ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ, നിങ്ങൾക്ക് എന്തായി തീരണം അതിനെ കുറിച്ച് ചിന്തിക്കുക. എവറി ഡേ പറയപ്പെടുന്നത് നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് ഉണരുന്നത്. സപ്പോസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 5:30 ഉണരും. കാരണം വെൻ സൺ കം വിത്ത് എ യൂണിവേഴ്സൽ എനർജി. ലോകത്തെ സസ്യങ്ങൾ പോലും വെയിറ്റ് ചെയ്യുന്നത് സൂര്യൻ വരാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഒരു സെൽഫ് ടോക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5:30 നമ്മൾ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്ന അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ഗ്ലോബൽ പവർ ദൈവത്തിനും ഗുരുക്കന്മാർക്കും നന്ദി പറയുക. അതിനുശേഷം സയൻസ് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിങ്ങൾ രാത്രി 7 or 8 മണിക്കൂർ ഉറങ്ങിയപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ജലാംശമില്ല, വെള്ളം അത്യന്താപേക്ഷിതമാണ്, നമ്മുടെ ബോഡി ഡിസ്ബാലൻസ് ആണ്. 1-2 ഗ്ലാസ് വെള്ളം കുടിക്കും, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ ടീ ഓ കോഫി ഒക്കെ, പക്ഷേ നിർബന്ധമായിട്ട് ഒരു 2-3 ഗ്ലാസ്. എസ്പെഷ്യലി സയൻസ് പറയുന്നത് ലൂക്ക് വാം വാട്ടർ, ചെറു ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കാമെങ്കിൽ അത് ബോഡിക്ക് വളരെ നല്ലതാണ്, നമ്മുടെ ബോഡിയുടെ എല്ലാ സിസ്റ്റം വർക്കും. ആൻഡ് അതിനുശേഷമാണ് തിങ്ക് ഓഫ് യുവർ ഡ്രീംസ്. ഒരു നല്ലൊരു സ്ഥലത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക. തിങ്ക് ഓഫ് യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ അത് പറയാൻ കാരണം, എന്ത് കാര്യവും ഫസ്റ്റ് മൈൻഡ് സെക്കൻഡ് ഓൺ ആക്ഷൻ. ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഫസ്റ്റ് മൈൻഡ് സെക്കൻഡ് ആക്ഷൻ. എന്ത് നിങ്ങൾ ചിന്തിക്കുന്നുവോ അത് മാത്രമേ പിന്നീട് ആക്ഷൻ ആവത്തുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾക്കൊരു 10 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച്, കണ്ണടച്ച്. ഇന്ന് നിങ്ങളുടെ കൈവശം ലോകത്തെ മഹാന്മാരായി മാറിയ ഹെൻറി ഫോർഡ്, APJ അബ്ദുൾ കലാം, ഇവരെല്ലാം തന്നെ, ധീരുഭായ് അംബാനി, ഇവരെല്ലാം തന്നെ ചെയ്യുന്ന ഒറ്റ കാര്യമാണ് വിഷ്വലൈസേഷൻ. അവർക്കില്ലാത്ത കാര്യത്തിനെ കുറിച്ചാണ്, അതിനെ ആർജിക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി വർഷങ്ങളോളം, ബിൽഗേറ്റ്സ് വർഷങ്ങളോളം
അവര് വിഷ്വലൈസ് ചെയ്ത ആൾക്കാരാണ്. ആ വിഷ്വലൈസേഷൻ ആണ് നമുക്ക് പവർ തരുന്നത്. ഫസ്റ്റ് മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ. നമുക്ക് ഇന്നില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ലോകത്ത് വിജയിച്ച ആൾക്കാർ സൃഷ്ടിച്ചെടുത്തെല്ലാം തന്നെ ഇല്ലായ്മയിൽ നിന്നും അവർ ഉണ്ടാക്കിയെടുത്തു. വർഷങ്ങളുടെ സബരി കൊണ്ട്, വർഷങ്ങളുടെ ചിന്ത കൊണ്ട്, വർഷങ്ങളുടെ വിഷ്വലൈസേഷൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാം. അത് എവരിഡേ നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റും. എവരിഡേ മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ആട്ടോസസ് സെൽഫ് ടോക്ക്. എന്തിനാണ് സെൽഫ് ടോക്ക്? എപ്പോഴാണോ നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിന്നിംഗ് ടീം പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു ഡ്രീം ബുക്ക് ഉണ്ടോ? നിങ്ങളുടെ ഡ്രീം ബുക്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടേണ്ട മുഴുവൻ ഡ്രീംസിനെ ആദ്യം എഴുതണം. അതിന്റെ പിക്ചറുകൾ നിങ്ങളുടെ ഡ്രീം ബുക്കിൽ ഒട്ടിച്ചു വെക്കുക. പിക്ചറൈസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീം ബുക്ക്, നിങ്ങളുടെ ഡ്രീം ബുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടേണ്ട ഡ്രീംസിനെ കുറിച്ചുള്ള ഒരു വിവരണമാകുമ്പോൾ അതിന് ആദ്യം ചെന്ന് റൈറ്റ് ഡൗൺ, സെക്കൻഡ് ആണ് അതിനെ പിക്ചറൈസ് ചെയ്യാൻ പറഞ്ഞത്, ആൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്. മൂന്നാം തന്നെ അതിനെ വെർബലൈസ് ചെയ്യണം, പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് സെൽഫ് ടോക്ക് ഞാൻ പറഞ്ഞത്. മൂന്നാമത് ക്രിസ്റ്റലൈസ് ചെയ്യണം, ക്രിസ്റ്റൽ ക്ലിയർ ആക്കണം. നിങ്ങളുടെ കാറിന്റെ കളർ, നിങ്ങളുടെ സ്പീഡ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, നിങ്ങളുടെ ഫാം ഹൗസ് എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുക, ഇതിന്റെ എല്ലാം പിക്ചർ കളക്ട് ചെയ്ത് നിങ്ങളുടെ റിട്ടേൺ ഗോൾസിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും നിങ്ങളത് ക്രിസ്റ്റൽ, അതിനുശേഷം സെൽഫ് ടോക്ക്, കണ്ണാടിയിൽ നിന്ന് നോക്കുക. നമുക്ക് മിറർ, നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണോ പറയാം. ആൻഡ് സെൽഫ് ടോക്ക് വിൽ, അതിനെ പറഞ്ഞത് ആട്ടോ സജഷൻ എന്നാണ്. നിങ്ങൾ ഈ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നത്തിങ് യു ആർ ഗോയിങ് ലൂസ്. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. നമ്മൾക്ക് വേണ്ടതിനെ കുറിച്ച് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാഭിമാനം കൂടും, സെൽഫ് ഇമേജ് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വല്ലാത്ത ഒരു ധൈര്യം, ഒരു കറേജ് നമുക്ക് തരുന്നുണ്ടാവും. ഇത് എവരിഡേ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്, എവരിഡേ ചെയ്യേണ്ട കാര്യം. ആൻഡ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. എന്താണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്? നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവായിട്ടും ചിന്തിക്കാൻ സാധിക്കും, പോസിറ്റീവായിട്ടും ചിന്തിക്കാൻ സാധിക്കും. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനർജി ഗ്ലോബൽ പവറിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ എപ്പോഴാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്, ദ ഗ്ലോബൽ പവർ വിൽ ഷവർ എനർജി ഓൺ യു. അപ്പൊ ഗ്ലോബൽ പവറിന്റെ എനർജി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സബ് കോൺഷ്യസ് വേണം, പോസിറ്റീവ് ടാക്ക് വേണം. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബ്രെയിനിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വർണ്ണ പകിട്ടാർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തിട്ടുള്ള വർണ്ണ പകിട്ടാണ് നമ്മുടെ ബ്രെയിനിനെ കാണിച്ചു. എപ്പോ നിങ്ങളുടെ നിറങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ബ്രെയിനിനെ എംപവർ ചെയ്യുമോ, നമ്മൾ പോസിറ്റീവായി മാറും. നമുക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറും. നമുക്ക് നമ്മളൊരു വിന്നറായി മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ വിജയിക്കുന്നതിനെ കുറിച്ച് കാണിക്കാൻ സാധിക്കും. ആൻഡ് ഡേഞ്ചർ നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഒരു തരത്തിൽ നമ്മുടെ വീട്ടിലോ കൂട്ടോ നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എനിക്ക് എന്താണ് പറ്റിയത്, നോ, തിങ്ക് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തായി തീരണം അതിനെ കുറിച്ച് ചിന്തിക്കുക. ആൻഡ് സപ്പോസ് നമ്മൾ മേ ബി നമ്മൾ ഈ ബിസിനസ് വരുന്ന സമയത്ത് നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെന്നില്ല. നമുക്കാരും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സ്, ഞാൻ ഈ ബിസിനസ്സിൽ 20 വർഷം മുമ്പ് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത എന്റെ സെൽഫ് എസ്റ്റീമും എന്റെ ആറ്റിറ്റ്യൂഡും എന്റെ മനോഭാവ മാറ്റാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രി വരുന്ന സമയത്ത് അന്ന് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പോകുന്ന സജീവനായ അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് ഈ സെൽഫ് എസ്റ്റീമിലാണ്. അന്ന് എന്റെ വസ്ത്രധാരണ ശരിയായിരുന്നു. ഞാൻ സിൽക്ക് ബോർഡ് അല്ലെങ്കിൽ ബാംഗ്ലൂർ സിൽക്ക് ബോർഡ് എന്നൊരു ഓർഗനൈസേഷൻ വയ്ക്കുന്ന സമയത്ത് ഞാൻ അശ്രദ്ധമായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളായിരുന്നു. ഞാൻ എന്നെ കുറിച്ച് ഞാൻ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹമാണ് എന്നെ കംപ്ലീറ്റ് മാറ്റിയെടുപ്പിച്ചത്. എന്റെ ലോ സെൽഫ് എസ്റ്റീമിൽ നിന്നും എന്നെ ഹൈ സെൽഫ് എസ്റ്റീമിൽ മാറ്റിയെടുത്ത വ്യക്തി അദ്ദേഹമാണ്. ഞാൻ എന്തിനെന്ന് പറയാം, ആദ്യം മനസ്സിലാക്കുക, സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതേഴ്സ്. മറ്റ് നമുക്ക് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വരെ പറയാറുണ്ട്, നോക്കൂ ആ കുട്ടിയെ കണ്ടുപിടിക്കും, ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കും, അയാളെ കണ്ടുപിടിക്കും. നോ, നെവർ കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. കാരണം നിങ്ങൾ നിങ്ങളാണ്. ഇൻസ്റ്റെഡ് ചലഞ്ച് യുവർ ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആക്കി മാറ്റാൻ വേണ്ടി വർക്ക് ചെയ്യും. ആൻഡ് ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതല്ല, നിങ്ങൾ ഒരു ബെറ്റർ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി നല്ലൊരു പേഴ്സണായി മാറ്റാൻ എവരി ഡേ നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കും. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യണം. അല്ല, ആദ്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മളെ പേടി അല്ലെങ്കിൽ ഭയം എന്ന വികാരം നമ്മളെ എപ്പോഴും പുറകോട്ട് വരും.
അത് മാറ്റിയെടുക്കാൻ തുടങ്ങുക. ആദ്യത്തെ കാരണം ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് തിങ്ക് പോസിറ്റീവ്. എന്ത് കാര്യത്തിന്റെയും പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം. എന്ത് പറയുമ്പോഴും അതിലെ പോസിറ്റീവായിട്ട് കാര്യം മാത്രമേ എടുക്കാവൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു സ്റ്റഡി പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എന്താണ് സ്റ്റഡി പോസിറ്റീവ് മൈൻഡ് സെറ്റ്? നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമുക്കൊരു ഫോക്കസ് ഉണ്ട്. എനിക്ക് വേണ്ടത് ഇതാണ്, എനിക്ക് വേണ്ടതാണ്. ആ ഫോക്കസും നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റും, നമ്മൾ വായിക്കുന്ന ബുക്കുകളും, നമുക്ക് ലക്ഷ്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ എപ്പോഴും നമ്മളൊരു ഒരു കേന്ദ്ര ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുന്നു, നമുക്ക് അവിടെയാണ് ഒരു സ്റ്റഡി പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ് എവരി ഡേ. പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യമാണ് രണ്ട് തവണ രാവിലെ എണീറ്റാൽ മേ ബി ഒരു 6:30 മുമ്പ് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്തിരിക്കണം. എന്തിനാണ് വിഷ്വലൈസേഷൻ? വിഷ്വലൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിൽ, അല്ലെ, നമുക്ക് നമ്മൾ കിട്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ വിളിക്കുന്ന പേരാണ് ഇമാജിനേഷൻ ഇൻക്രീസസ് യുവർ ബിലീഫ്. എപ്പോഴൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങള് അത് നമ്മുടെ ബിലീഫ് കൂട്ടും. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ വിഷ്വലൈസേഷൻ നമുക്ക് വിൽ പവർ തരും. അപ്പൊ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വിൽ പവറാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. നോ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷനിലൂടെ നിങ്ങൾക്ക് വിൽ പവർ കിട്ടുന്നുണ്ടാവും. ഈ വിൽ പവറാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള വർദ്ധിത വീര്യം തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടു നേരം നമ്മൾ വിഷ്വലൈസ് ചെയ്യും, മോർണിംഗ് എണീറ്റാൽ ഉടനെ, രണ്ടാമത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 times. ഇതെന്ത് പറ്റുന്ന നമ്മുടെ ന്യൂറൽ പാത്വേ, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ സ്ട്രോങ് ആക്കും. നമ്മൾ ഡ്രീംസിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ വീണ്ടും 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 വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇത് എംപവർ ആകും, അത് സ്ട്രോങ് ആകും. നമ്മുടെ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് റീഡ് ബുക്സ് ആൻഡ് ലിസൺ ടു ടേപ്സ്. ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട്, വിജയിച്ച ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്. നമുക്കറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം 20 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, Turning Point, നിരവധി ബുക്കുകൾ, Get Better or Get Beaten by Mark Welsh, General Electricals, നിരവധി ആൾക്കാർ, എത്രയോ ആൾക്കാരുടെ നിരവധി ബുക്കുകളുണ്ട്. ഹെൻറി ഫോർഡിന്റെ ബുക്കുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറുടെ ബുക്കുണ്ട്, അമിതാഭ് ബച്ചന്റെ ബുക്കുണ്ട്. ഈ വിജയിച്ച ആൾക്കാരെല്ലാം അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ അവരെങ്ങനെയാണ് വിജയിച്ചെന്നാണ് എഴുതി വെച്ചത്, അവർ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസിനെ തരണം ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈ ഓട്ടോബയോഗ്രഫി വായിക്കുന്നത്, വിജയിച്ച ആൾക്കാരുടെ വിജയ കഥകൾ വായിക്കുന്നത്, ഇത് നമ്മൾക്കും ആത്മാഭിമാനം പകരും. വിജയിച്ച ആൾക്കാരുടെ ടേപ്പുകൾ കേൾക്കുക, CDകൾ കേൾക്കുക. നമുക്ക് ഇന്ന് യൂട്യൂബിൽ നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ നിരവധി ആൾക്കാരുടെ ഏത് മേഖലയിൽ നിന്നും നമുക്കറിയാൻ സാധിക്കും. മേ ബി സ്പോർട്സ് ഫീൽഡിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ഉസൈൻ ബോൾട്ട്, ലയണൽ മെസ്സി, നിരവധി ആൾക്കാർ, PT ഉഷ, ഇവരുടെ എല്ലാം വിജയ കഥകളുണ്ട്. സുഹൃത്തുക്കളെ, വിശ്വസിക്കുക, ഇവർക്കൊന്നും ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്ന ആൾക്കാരാണ്. ഒന്നുമില്ലാത്ത സമയത്തും അവരുടെ ഡ്രീംസിനെയും ഗോൾസിനെയും ഫോക്കസ് ചെയ്തു അത് നേടിയേ പറ്റുന്ന ഒരു വാശിയിൽ ജീവിത വിജയം നേടിയെടുത്തത് ഇവർ വിഷ്വലൈസേഷനിലൂടെ, ഇവരുടെ മനസ്സിന്റെ ശക്തിയും കൊണ്ടായിരുന്നു. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം. നമ്മളൊരു പരാജയത്തിൽ നിന്നും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരാജയ ഭീതി മാറ്റിയെടുത്ത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ പറയപ്പെടുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ബുക്സും ടേപ്സും മീറ്റിംഗും ഫംഗ്ഷനും. വിജയിച്ച ആൾക്കാരെ കാണുമ്പോഴും ആൻഡ് ഓൾവേസ് കീപ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം പുഞ്ചിരിക്കുക, സ്മൈൽ, ഹിന്ദിക്കാർ പറയും മുസ്കുരാഹട്ട്, എനർജിയാണ്. നിങ്ങൾ ആർക്ക് കൊടുത്താലും തിരിച്ചു കിട്ടും. നമ്മൾ അതിൽ പോലും പിശുക്ക് കാണിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആക്കിയുള്ള ഒരു വ്യക്തിയായി നമ്മുടെ ആത്മാഭിമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. നിങ്ങൾ എന്ത് കൊടുത്താലും അതാണ് നിങ്ങൾക്ക് ലോകം തിരിച്ചേരാൻ പോകുന്നത്. ഇത് നമുക്ക് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം വെൻ യു സ്മൈൽ ദ ബ്രെയിൻ വിൽ ക്രിയേറ്റ് എനർജി. അതൊരു എനർജിയാണ്. പ്രാക്ടീസ് ആൻഡ് ഡ്രസ് പ്രോപ്പർലി. ഞാൻ പറഞ്ഞ അക്കോർഡിംഗ് ടു ഒക്കേഷൻ. വില കൂടിയ വസ്ത്രമല്ല ധരിക്കേണ്ടേ, അവസരത്തിനൊത്ത ആ ഒക്കേഷൻ അനുസരിച്ചുള്ള വസ്ത്രവിധാരണമാണ്. നമുക്കറിയാം നമ്മുടെ മീറ്റിംഗിനും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രസ് ഡിസിപ്ലിൻ ഉണ്ട്. എന്തിനാണ് വിന്നിന്റെ മറന്നിരിക്കുന്നത്? ആ ഡ്രസ് ഡിസിപ്ലിൻ നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ ആത്മാഭിമാനം കൂട്ടും. ആൻഡ് ബി ബോൾഡ്. പറയേണ്ട കാര്യങ്ങൾ ബോൾഡായിട്ട് പറയുക. അത് പറഞ്ഞ ഒരു തെറ്റുള്ള ആൻഡ് അസർട്ടീവ്. നിങ്ങൾക്ക് ശരിയാണെന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ശരിയാണെന്ന ബോധ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശരിയായിട്ട്
ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പറയേണ്ടത്. ആൻഡ് എനർജറ്റിക്, കാരണം ദ വേൾഡ് ലൈക്ക് പീപ്പിൾ ഹു ആർ എനർജറ്റിക്. എന്താണ് എനർജറ്റിക്? എനർജറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ചടുലത, സ്മാർട്ട്നെസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് എനർജി ഉണ്ടായി പറ്റും. അതുകൊണ്ട് ആൻഡ് ബി ആൻ എൻജിൻ നാട്ട് എ ബോഗി. നോക്കൂ, നമുക്ക് ട്രെയിനിൽ അറിയാം ഇഷ്ടംപോലെ ബോഗികളുണ്ട്, പക്ഷെ ഒരു എഞ്ചിനെ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഗ്രഹനാഥനായിരിക്കാം, ഗ്രഹനാഥയായിരിക്കാം, പക്ഷെ നിങ്ങളൊരു എഞ്ചിനല്ലേ? എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് വരുന്ന സമയത്ത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഒരു ബോഗി ആവേണ്ട കാര്യമില്ല. ബി ആൻ എഞ്ചിൻ, ആൻഡ് ലീഡർ ഈസ് ആൻ എഞ്ചിൻ. And change from bogey to engine. And always communicate with your mentor and listen to him. ഈ ബിസിനസ്സിൽ നിങ്ങളെ മെന്റർ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ആൾ, നിങ്ങളുടെ അപ്ലൈൻ, നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്ന ആൾ, നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്ന ആ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ വിജയിപ്പിക്കും. ആൻഡ് ഈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ പറ്റാം. അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ടുള്ള വാക്കമാണ് ഓൾവേസ് ലേൺ ഫ്രം മിസ്റ്റേക്ക്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ആർക്കാണ് തെറ്റുകൾ സംഭവിക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർക്കാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് പ്രവൃത്തി തെറ്റ് ലേൺ ഫ്രം മിസ്റ്റേക്ക്. ഒരിക്കൽ ചെയ്ത തെറ്റ് രണ്ടാമത് വീണ്ടും ചെയ്യാതിരിക്കുക. ആൻഡ് ഗിവ് പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ടു അതേഴ്സ് ബിഹേവിയർ. നമ്മൾ പലപ്പോഴും ഈ ബിസിനസ് തരുന്ന സമയത്ത് നമ്മൾ പലതരം ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ആൾക്കാർ എപ്പോഴും പറഞ്ഞാലും അദ്ദേഹം വന്നേ ലേറ്റായിട്ടേ വരും, 5 മണി എന്ന് പറഞ്ഞ 6 മണിക്ക് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഒരു പക്ഷേ നിങ്ങളുടെ അപ്ലൈൻ 5 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ലേറ്റ് ആയാൽ ഗിവ് എ പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഒരു പക്ഷേ അതിന്റെ വണ്ടി പഞ്ചറായിട്ടുണ്ടാവാം, ട്രെയിൻ മിസ് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ആത്മാഭിമാനം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഗിവ് എ പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ടു അതേഴ്സ് ബിഹേവിയർ. ഒരു വ്യക്തി നമ്മൾക്ക് മോശമായി ബിഹേവ് ചെയ്യുമ്പോൾ മോശമായിട്ട് അങ്ങോട്ട് പെരുമാറേണ്ട ആവശ്യമില്ല, നമുക്ക് ഒഴിഞ്ഞു മാറാം. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേക ഒരു മാനസിക അവസ്ഥ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്ന ചിന്തിച്ചത്. അതാണ് പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. എന്തിനും നിങ്ങൾ പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനും വളരെ നല്ലൊരു ലീഡറായി മാറുന്നുണ്ടാവും. ആൻഡ് പ്രാക്ടീസ് സിംപതി ആൻഡ് നോട്ട് സിംപതി. എന്താണ് സിംപതി? സിംപതി ചെയ്യുക. സിംപതി കിൽ പീപ്പിൾ ആൻഡ് എംപതി ബിൽഡ് പീപ്പിൾ എന്നാ പറയപ്പെടുന്നത്. എംപതി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഗിവിങ്. ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങൾ സിംപതി ചെയ്തുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും വിജയിക്കുന്നില്ല, അയാൾ വീണ്ടും തകരാറിലാവത്തെ ഉള്ളൂ. ഐസ് ഗിവ് എംപതി, സൊല്യൂഷൻ ഗിവർ ആവുക, അതേതൊന്ന് സൊല്യൂഷൻ കൊടുക്കുക. ആൻഡ് ബി അൻ എൻകറേജർ, ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ മാറുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ മേക്ക് ഇറ്റ്. അത് പറയുക, ആൾവേസ് ബി ഫിറ്റ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. നമ്മൾക്കറിയാം നമ്മൾ വെൽനസിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വെൽനസ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം, മെന്റലിയും ഫിറ്റ് ആയിരിക്കണം. മെന്റലി നമ്മൾ ഫിറ്റ് ആകുമ്പോൾ നമുക്ക് യോഗ ചെയ്യാം, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കാം, നമ്മുടെ മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ഫിസിക്കലി, എന്തിന് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ വെൽനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് എക്സർസൈസ് ചെയ്തിട്ടുള്ള, നമ്മളെ കണ്ടാൽ ഒരു സ്മാർട്ട്നെസ്. വെൽനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി വെൽനസ് റിഫ്ലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനിലെ ബിസിനസിന്റെ ഭാഗമായി മാറാൻ ഞാൻ പറഞ്ഞു. മറ്റൊരു കാരണം, ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഫോക്കസ് ചെയ്യുക. പ്രേ എവറി ഡേ, പ്രാർത്ഥന. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പറയപ്പെടുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ്, നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി കൂട്ടുന്ന ഒരു സാധനം. നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ എല്ലാ സൺഡേയും എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എല്ലാ സൺഡേയും അവിടെ പോകുന്ന സമയത്ത് വെൻ യു സീ എ മാസ്, വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡൂയിങ് ദ സെയിം തിങ്, നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പോസിറ്റീവ് സബ് കോൺഷ്യസ് വർദ്ധിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് എംപവർ ആവും. നമ്മൾ അമ്പലത്തിൽ പോകുന്നു, എല്ലാ ആഴ്ചയിലും പോകുന്നു, അവിടെ പൂജ ചെയ്യുന്നു, നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സബ് കോൺഷ്യസിന്റെ ശക്തി കൂടും. എല്ലാ ഫ്രൈഡേ നമ്മൾ നിസ്കരിക്കുന്നു, അത് അത് നമ്മൾ തെളിച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാരെ കാണും. നമ്മൾ നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസിന്റെ ശക്തി കൂടും. അതാണ് പ്രാർത്ഥന, ദിവസവും പ്രാർത്ഥന. സീ ഗുഡ്നെസ് ഇൻ പീപ്പിൾ, മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം എല്ലാ വ്യക്തികൾക്കും കുറ്റവും കുറവുമുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ആ വ്യക്തിയുടെ നന്മ കണ്ടെത്തുന്നത്? നിങ്ങൾ എപ്പോഴാണ് അതിനാണ് ബി കൈൻഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ തന്നിട്ടുണ്ടോ അതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. യൂസ് സം വേർഡ്സ്, 10 phrases എന്ന് പറയും. ആരെങ്കിലും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ താങ്ക് യു പറയും. നമുക്ക് ആരെങ്കിലും ഒരാൾ എന്ത് സഹായം ചെയ്തെന്നാലും താങ്ക് യു പറയൂ.
എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ സോറി പറയൂ. പലപ്പോഴും നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യേണ്ടി വരും. തെറ്റുകൾ ചെയ്തിട്ട് കുറ്റബോധം കൊണ്ട് മരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് സേ ഐ ആം റോങ്. നിങ്ങൾ എപ്പോഴാണ് ഐ ആം റോങ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയോട് പറഞ്ഞത്, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം വീണ്ടും വർദ്ധിക്കുകയാണ്. നിങ്ങൾ വളരെ ഉയരത്തിലുള്ള ഒരു ലീഡറായി മാറും. And grateful to what you have and say thanks. ദൈവത്തിന് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് തന്ന, നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളിൽ നന്ദി പറയുക. And never complain, criticize and condemn in a bad man. നമ്മൾ പലപ്പോഴും കുറെ ആൾക്കാർ കണ്ടു എപ്പോഴും എപ്പോഴും കംപ്ലൈൻ മാസ്റ്റർ, കംപ്ലൈൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. Never be a complaint master. നിങ്ങൾ ജീവിതത്തിൽ വ്യക്തിത്വമുള്ള, സെൽഫ് എസ്റ്റീം ഉള്ള, ആത്മാഭിമാനമുള്ള ഒരു ലീഡറായി വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ ചെയ്യാൻ പാടില്ല. Never complain, never criticize. എന്തിനെ ക്രിട്ടിസൈസ് ആൾക്കാർ കാണാം? നെവർ, ഞാൻ പറഞ്ഞ 3C ഫോർമുല എന്ന് പറയാം. ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിട്ടിസൈസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. And never condemn. നമ്മൾ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ അറിയാതെ ഈ 3C, when you come to this 3C, ഈ 3C നമ്മളെ പരാജയപ്പെടുത്തും. So never complain, never criticize, never condemn others. And be a person of small, small victories. കൊച്ചു കൊച്ചു വിജയങ്ങൾ. നമുക്കറിയാം നമ്മുടെ ബിസിനസ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ബ്രോൺസ് ആവും, അത് എൻജോയ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് സ്റ്റോറിയിൽ നിന്നുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ്, ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു വിജയങ്ങൾ, കൊച്ചു വെച്ച് വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. പിൽക്കാലത്ത് നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. And always say, I can, I am, I will. ഈ മൂന്ന് ശബ്ദങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ദിവസവും നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി പറയാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഐ ക്യാൻ ഗ്യാരണ്ടി യു, ടെൽ യു, യു വിൽ ബിക്കം എ വെർസറ്റൈൽ ലീഡർ വിത്ത് സെൽഫ് എസ്റ്റീം. സോ ഓൾവേസ് സേ ഐ ക്യാൻ, ഐ ആം, ഐ വിൽ, ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. ആൻഡ് സെൽഫ് ടോക്ക്, സെൽഫ് ടോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണിച്ചിരിക്കുന്നത്, ഓൾവേസ് സേ ഐ ആം ദ ബെസ്റ്റ്. ദിവസവും 5 തവണയോ 10 തവണയോ കണ്ണാടിയിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി ഒന്ന് സംസാരിച്ചു നോക്കും. കാരണം യു ആർ ബൗണ്ട് ടു വിൻ. നിങ്ങൾ വിജയിക്കേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആത്മാഭിമാനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് സെൽഫ് ടോക്ക്. ഐ ആം ദ ബെസ്റ്റ്, ഐ ആം എ വിന്നർ, ഐ ആം മാജിക്, ഐ ആം ഇൻ ടു മിറക്കിൾസ്, ഐ ആം ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. ആൻഡ് സേ ഐ ആം എ ക്രൗൺ, ഐ ആം എ ഡയമണ്ട്. ഇത് പറഞ്ഞു നോക്കൂ. ഇത് റിപ്പീറ്റഡ് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം 10 മടങ്ങ് വർദ്ധിക്കും. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കും, നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേ അത് ക്രിയേറ്റ് ചെയ്യും. അത് വീണ്ടും 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 കേൾക്കാൻ കൊതിക്കും. ദിവസവും 2 തവണയോ 3 തവണയോ 4 തവണയോ 5 തവണയോ നിങ്ങൾക്ക് സെൽഫ് ടോക്ക് പറയും. അത് എപ്പോഴെല്ലാം നിങ്ങൾ പറയുന്നുണ്ടോ, യു വിൽ ബിക്കം എ വെരി പവർഫുൾ പേഴ്സൺ. സോ ഞാൻ അതിനെ പിക്ചർ വിശ്വസിക്കാം. ഐ ആം ദ ബെസ്റ്റ്, ഐ ആം എ വിന്നർ, ഐ ആം മാജിക്, ഐ ആം എ ഡയമണ്ട്, ഐ ആം എ ക്രൗൺ. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം, നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കേണ്ടത് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ആൻഡ് ബിലീവ് ഇൻ മിറക്കിൾസ്. നിങ്ങൾ എപ്പോഴാണോ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നത് അപ്പോൾ മാത്രമാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് ഒന്ന് പറയാം. നമുക്കറിയാം രജനീകാന്ത്, ഇതിന്റെ ശരിക്കുള്ള പേര് ശിവാജി റാവു പട്ടേൽ എന്ന്. മഹാരാഷ്ട്രക്കാരനായ ഈ വ്യക്തി ബാംഗ്ലൂരിൽ ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുക. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഡ്രീം ഉണ്ടാവുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഫിലിമിൽ, സ്ക്രീനിൽ വെള്ളിത്തിരി എന്റെ മുഖം കാണിക്കണം. അദ്ദേഹം നേരെ ഒന്ന് പോയത് കാണാൻ കറുപ്പ് നിറം, ഉയരമില്ല, അനുസരണയില്ലാത്ത തലമുടി, ജോലി ബസ് കണ്ടക്ടർ. അദ്ദേഹം നേരെ ചെന്നൈയിലേക്ക് വണ്ടി കയറി വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ തെന്നിന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭനായ സംവിധാന ബാലചന്ദ്രന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അങ്ങയുടെ സിനിമ തന്നെ എനിക്ക് അഭിനയിക്കണം, എനിക്കൊരു ചാൻസ് തരാം. ഹേ ബാലചന്ദ്രൻ നേരെ ഒന്ന് നോക്കി, കറുത്തു കുറുകിയ ഒരു മനുഷ്യൻ, തമിഴ് അറിയത്തില്ല, അദ്ദേഹത്തിനെ കാണാൻ സൗന്ദര്യമില്ല. ഇദ്ദേഹത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ബാലചന്ദ്രൻ പറഞ്ഞു, നിങ്ങളൊരു 9 മാസം കഴിഞ്ഞു വരൂ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. ഹേ ബാലചന്ദ്രൻ ധരിച്ചത് ഈ മനുഷ്യൻ തിരിച്ചു വരണം. എക്സാക്ട്ലി 9 മാസം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും തിരിച്ചു. അന്ന് ബാലചന്ദ്രൻ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് തരണ്ടെങ്കിൽ വേഷമില്ല, പക്ഷേ 1-2 സീനിൽ അഭിനയിക്കുന്ന ഒരു വില്ലൻ വേഷമുണ്ട്, നിങ്ങൾ അഭിനയിക്കാൻ തയ്യാറാണ്. 2 കൈയും നീട്ടിയാണ് അന്ന് രജനീകാന്ത് ആ വേഷം സ്വീകരിക്കുന്നത്. 1-2 സീൻ, അപ്രധാനമായ സീൻ,
അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കെ ബാലനടുത്ത്, മൈ ഡ്രീം വാസ് ടു ഷോ മൈ ഫേസ് ഇൻ ദി സ്ക്രീൻ. എന്റെ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ഈ വെള്ളിത്തിരിയിൽ എന്റെ മുഖം വന്ന് കാണണം. ഫ്രണ്ട്സ്, ഇന്ന് രജനീകാന്ത് ആരാണ്? രജനീകാന്ത് പറഞ്ഞിട്ടുള്ള വാചകമാണ്, ഐ ബിലീവ് ഇൻ മിറക്കിൾ ആൻഡ് മിറക്കിൾ ഹാവ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡ് വരെ ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം അഭിനയിച്ച എന്തിനെന്ന ഫിലിമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഒരുമിച്ച് റിലീസ് ചെയ്തൊരു ഫിലിം എന്തിനൻ. സദ്യം പറഞ്ഞ വാചകമാണ് ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. സോ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, പ്രപഞ്ച ശക്തികൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ബിലീവ് ഇൻ മിറക്കിൾസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് അത്ഭുതമാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് വേണ്ടത്. ആൻഡ് വെൻ യു ബിലീവ് ഇൻ മിറക്കിൾസ്, മിറക്കിൾസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഇത് മഹാന്മാരായ ആൾക്കാർ, അവർ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് എത്തിയപ്പോഴും പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് ഈ കാര്യം. ഓട്ടോ സജഷൻ. സോ സേ ദാറ്റ് ഐ ആം എ വിന്നർ എവരി ഡേ. കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ഒരു പത്തോ പതിനൊന്നോ പറയുന്നുണ്ടെങ്കിൽ യു വിൽ അച്ചീവ് സക്സസ്. ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം, നമ്മൾക്ക് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം പോലും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൊണ്ട്, നിങ്ങളുടെ ആത്മാഭിമാനം കൊണ്ട്, നിങ്ങളുടെ സെൽഫ് ഇമേജ് കൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ ജീവിതത്തിൽ പടിപടിയാക്കി ഉയർത്താൻ സാധിക്കും. ഇവിടെ ഒരു പിക്ചർ കണ്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരടുത്ത് പോകുമ്പോൾ ആൾക്കാർ എന്താ പറഞ്ഞത്, അവർ നമ്മളെ റിജക്ട് ചെയ്യും. അതിൽ കുറച്ച് പേരുകൾ ഇങ്ങനെ പറയാം, ഐ വോണ്ട് ഡു ഇറ്റ്, എനിക്കിത് വേണ്ട, എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേ വ്യക്തി, ജസ്റ്റ് സേ ദാറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണമെന്ന് തോന്നുന്നത്, പ്ലീസ് കോൺടാക്ട് മീ, നിങ്ങളുടെ കാർഡും ഫോൺ നമ്പർ കൊടുത്തിട്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു വരാം. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങൾ പടിപടിയായിട്ട് ഉയരുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പറയാം, ഐ കാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉപയോഗിച്ച് വളരുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനെ കാണിച്ചത് അദ്ദേഹം ചെറു ഒരിപ്പോഴെങ്കിലും പിന്നീട് പിൽക്കാലത്ത് പറയുന്നുണ്ടാവും, എന്റെ അനുഭവമാണ്, ഐ വാണ്ട് ഡു ഇറ്റ്, എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, ഹൗ ഡു ഐ ഡു ഇറ്റ്, ഞാൻ എങ്ങനെ ഇത് ചെയ്യും. നിങ്ങൾ നമ്മുടെ ബിസിനസ് പറയുന്നു, നമ്മുടെ സിസ്റ്റം പറയുന്നു, നമുക്ക് എങ്ങനെയാണ് വിജയിക്കാമെന്ന് പറയുന്നു. അവിടെ അദ്ദേഹം നമ്മോട് വീണ്ടും പറയും, ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ കൂടെ വിന്നിങ് ടീം ഒരു സിസ്റ്റം ഉണ്ട്. നമുക്കൊരു സിസ്റ്റമാറ്റിക് ബിസിനസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് അപ്ഗ്രേഡേഷൻ ഉണ്ട്. സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ വീക്ക്നെസ്സിനെ എല്ലാം മറികടന്ന് നമുക്ക് വളരാൻ സാധിക്കുന്ന, നമ്മുടെ വീക്ക്നെസ്സിനെ ഹൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. യെസ് യു ക്യാൻ സേ വിത്ത് യുവർ സെൽഫ് എസ്റ്റീം, യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഫൈനലി ഇതേ വ്യക്തികൾ തന്നെ പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ കളിയാക്കിയ വ്യക്തികൾ പിൽക്കാലത്ത് വന്നിട്ട് ഈ പടികളിലൂടെ കയറി കയറി കയറി, ആൻഡ് ഫൈനലി അത് പറയാം, ഐ വിൽ ഡു ഇറ്റ്, ഞാനും ചെയ്യാൻ പോകുന്നു. ആൻഡ് ഫൈനലി ദേ സേ യെസ് ഐ ഡിഡ് ഇറ്റ്. ഫ്രണ്ട്സ്, ഈ പടികൾ ഒന്ന് ഓർമ്മിക്കുക. നിങ്ങൾ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിജയിക്കാൻ തീരുമാനമെടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ബിലീവ് മീ, യു ക്യാൻ ക്രിയേറ്റ് മിറക്കിൾസ്, യു ക്യാൻ ഹെൽപ്പ് പീപ്പിൾ, യു ക്യാൻ ഡെവലപ്പ് പീപ്പിൾ. കാരണം നമ്മുടെ ബിസിനസിന്റെ ആപ്തവാക്യം തന്നെ, വി ബിൽഡ് പീപ്പിൾ ആൻഡ് പീപ്പിൾ വിൽ ബിൽഡ് ദ ബിസിനസ്. നമ്മൾ ഒരു ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ്സിലാണ് നമ്മളുള്ളത്. ഇന്ത്യയിലെ നിരവധി കുടുംബങ്ങൾക്ക്, നമ്മുടെ കമ്പനി എടുക്കാം, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അഭിവൃദ്ധിയും റോയൽറ്റിയും ഫോറിൻ ട്രിപ്പും പ്രശസ്തിയും എല്ലാം കൊടുത്തൊരു ബിസിനസ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാമെങ്കിൽ, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങളെ പിൽക്കാലത്തൊരു വെർസറ്റൈൽ ലീഡറാക്കി മാറ്റും. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങളെ കറകളഞ്ഞൊരു നേതാവാക്കി മാറ്റും. ആൻഡ് ലീഡേഴ്സ് ആർ പീപ്പിൾ ഹു ടേക്ക് റെസ്പോൺസിബിലിറ്റി. And leaders, when they take responsibility with their self-esteem, നിങ്ങൾക്കൊരു റോൾ മോഡലായി മാറാം. നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉപയോഗിച്ച് വളർത്തി വലുതാക്കാൻ സാധിക്കും. സോ സെൽഫ് എസ്റ്റീം ആർജിക്കുക. ആൻഡ് വെൻ യു ഹാവ് ദ സെൽഫ് എസ്റ്റീം, nobody in this universe can stop you from doing. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് നിങ്ങളെ സ്നേഹിച്ചു കൂടാ? ഫ്രണ്ട്സ്, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യ ജന്മം എന്ന ഈ പുണ്യ ജന്മം കിട്ടിയിട്ട് നിങ്ങൾ എന്ത് പുണ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഒരു പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളെ ലോകത്തുള്ള ഒരു വ്യക്തിയും സ്നേഹിച്ചെന്ന് വരില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ലോകത്ത് ഒരാളും സ്വീകരിച്ചെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കണം. കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ.
ഈ ലോകത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ വളർത്തി വലുതാക്കാൻ നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചേ പറ്റൂ. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരു കുഞ്ഞും സ്വീകരിക്കാൻ പോകുന്നില്ല, ലോകത്ത് ഒരാളും സ്നേഹിക്കാൻ പോകുന്നില്ല. ആലോചിച്ചോ, ഈ ജന്മത്തിൽ എന്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും? നിങ്ങൾ എന്ന വ്യക്തി വിജയിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാഭിമാനം ഉയരുമ്പോൾ ഈ ലോകത്തിന് മാതൃകയായി നിങ്ങൾ മാറാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു വിജയം നിങ്ങളുടെ വരും തലമുറകൾക്ക് റോയൽറ്റിയും ലെഗസിയും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലവ് യുവേഴ്സ്, നിങ്ങളെ സ്നേഹിക്കുക. സെൽഫ് ലവ് എന്ന് പറഞ്ഞ ഈ സാധനം, സെൽഫ് റെസ്പെക്ട്, നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ വരും തലമുറകൾക്ക് യശസ്സും റോയൽറ്റിയും അവർക്ക് വേണ്ട ലെഗസിയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തി ദൈവം തരുന്നത്. സോ ലവ് യുവേഴ്സെൽഫ് അൺകണ്ടീഷണലി. കാരണം നിങ്ങളെപ്പോലൊരു വ്യക്തി ഈ ലോകത്തില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ സ്വപ്നങ്ങളെ നേടിയെടുക്കുക, അതിലൂടെ ലോകത്തിനൊരു മാതൃകയാകാം, നമുക്കൊരു മോഡലാവാം. കാരണം യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ബ്രിങ് സക്സസ് ടു യു. യു ആർ ദ ഓൺലി പേഴ്സൺ യു ക്യാൻ ബ്രിങ് ഡ്രീംസ് ടു യു. യു ആർ ദ ഓൺലി പേഴ്സൺ, യു ആർ ദ ഓൺലി പേഴ്സൺ ഹു കെയർ യുവേഴ്സൺ. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, നിങ്ങളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ക്വാളിറ്റിയായ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വളർത്തിയുള്ള. കാരണം യു ആർ അൻ എക്സെപ്ഷൻ, യു ആർ അൻ എക്സെപ്ഷൻ. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങൾക്കൊരു വൻ ശക്തിയായി മാറാൻ സാധിക്കും, നിങ്ങൾക്കൊരു വലിയ ലീഡർ ആവാൻ സാധിക്കും. സോ ലവ് യുവേഴ്സെൽഫ്, ലവ് യുവേഴ്സെൽഫ് അൺകണ്ടീഷണലി. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കും. ഡെവലപ്പ് യുവർ സെൽഫ്. കാരണം യു ആർ അൻ എക്സെപ്ഷൻ, യു ആർ പവർ. യു കൻ ഡു എനിത്തിങ് വെൻ യു ബിലീവ് ഇൻ യുവേഴ്സെൽഫ്. So take that strong decision to do this business with all your self-esteem. കാരണം ആത്മാഭിമാനവും ആത്മവിശ്വാസവുമുള്ളവർക്കാണ് ഈ ലോകം. നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളെ ഒരു വർസറ്റൈൽ ലീഡർ ആക്കി മാറ്റും. So love yourself unconditionally, love your dream, love your family, love your children, love the society. You can be a model, you can change this world. Take a strong decision. All the best and thank you.